കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഇന്ന് നമുക്ക് ആരംഭിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ഇന്ന് ചൊവ്വാഴ്ച ചുവപ്പ് നിറമാണ്. സംഖ്യ സംഖ്യ 9. നമസ്കാരം. ഇന്ന് 1190 കൊണ്ട് കന്നിമാസം 28 തിരുവാതിര 60 നാഴികയ്ക്കുണ്ട്. ഈ തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ എല്ലാ കാര്യങ്ങളും ശോഭിക്കുന്നവരാണ്. ഇവരോട് ഇടപെടുന്നതും സന്തോഷം തരുന്നതും ഹൃദ്യവുമാണ്. ഉരുളക്കുപ്പേര് പോലെ സംസാരിക്കാൻ വളരെ കഴിവുള്ളവരാണ്. എന്നാൽ ഭൂരിഭാഗവും ഉപകാരസ്മരണയില്ലാത്തവരും സ്വഭാവ സ്ഥിരത കുറയുന്നവരുമുണ്ട്. പല വൈഷമ്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും അത് പ്രകടിപ്പിക്കാതെ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക സ്വഭാവവിശേഷവും ഇവർക്കുണ്ട്. ഈ നവംബർ മുതൽ അവരുടെ കണ്ടശനിയും മാറുകയാണ്. അഞ്ചിലെ ശനിയും മാറുകയാണ്. അങ്ങനെ 5 വർഷമായിട്ടുണ്ടായിരുന്ന ശനിയുടെ ദോഷങ്ങൾ മാറിയിട്ട് പൊതുവേ ശനി ഏറ്റവും അനുകൂലമായിട്ടുള്ള സ്ഥാനത്തേക്ക് വരികയാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഹലോ. നമസ്കാരം. പേര് പറഞ്ഞോളൂ. പേര് നീന. നീന. ശരി, പറഞ്ഞോളൂ. നാട്ടിലാണ്. ഉത്രാട നക്ഷത്രം. ശരി. 5:30 PM ആണ് ജനിച്ചത്. February 7, 1986. ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കും. ഉത്രാട നക്ഷത്രം 5:30 PM അല്ലേ? 5:30 PM എന്താ അറിയണ്ടേ? പെൺകുട്ടിയുടെ, അതിനെനിക്ക് ലൈന് ഡ്രോപ്പ് ആയി. പെൺകുട്ടിയുടെ കാര്യമാണ് കല്യാണം. ഏതായാലും ഈ 2nd November മുതൽ കണ്ടശനി ഉണ്ടായിരുന്നത് മാറുകയാണ്. അതിനുശേഷം പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. രാഹുദശയിൽ ബുധൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുധൻ്റെ സ്ഥാനം വളരെ അനുകൂലമായതുകൊണ്ട് പൊതുവെ ഈ നവംബറിന് ശേഷം അഭിവൃദ്ധിയും സന്തോഷവും മനസ്സമാധാനവും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണ്. നമുക്കൊരു SMS-ലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം. എന്റെ പേര് സിന്ധു എന്നാണ്. ഞാൻ മോളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട്. ഡേറ്റ് ഓഫ് ബർത്ത് 18/11/98. അതെ. വൈകുന്നേരം 4:29 കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്? പുനലൂര്. ദിശാനക്ഷത്രമാണോ? അതെ. എന്താ അറിയണ്ടേ? എഡ്യൂക്കേഷനും പിന്നെ പൊതുവായിട്ടുള്ള ഇപ്പോഴത്തെ സമയം. 7 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജന്മശനി ഇപ്പൊ ഈ 2nd November കഴിയും. അപ്പം വിദ്യാഭ്യാസം, ഒരു 2.5 വർഷം കൂടെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല മാർക്കുകളൊന്നും കിട്ടത്തില്ല. കാരണം ഈ ജാതകത്തിൽ ശനി അതിൻ്റെ ഏറ്റവും മോശമായ സ്ഥാനം, അതിൻ്റെ നീചസ്ഥാനം എന്ന് പറയും. ആ നീചത്തിൽ നിൽക്കുന്ന ശനിയാണ്. അതുകൊണ്ട് September 2017 വരെയുള്ള കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ എപ്പോഴും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നാൽ ഏറ്റവും നന്നായിരിക്കും. അതുപോലെ ഇതിനകത്ത് ഭാവിയൊക്കെ വളരെ നല്ല ഇതാണ്. ഗജകേസരി യോഗമുണ്ട്. രാജ്ഞിതുല്യം ജീവിക്കണമെന്നാണ് അതിൻ്റെ ഫലം. പിന്നെന്താ അറിയണ്ടേ? ഇതിനകത്ത് ഇല്ല. ഇതിനകത്ത് സൂര്യനും ചന്ദ്രനും ഒക്കെ നല്ല സ്ഥാനത്താണ്.
സൂര്യനും ചന്ദ്രനും പിതാവിനെയും മാതാവിനെയും എല്ലാം പ്രതിനിധീകരിക്കുന്നതാണ്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഏഴശനി കാലത്ത് അവർക്ക് സ്ട്രെസ് കൊടുക്കാം. എന്നുവെച്ചാൽ ഈ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം അവർ വിചാരിച്ച പോലെ നടക്കാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പൊതുവെ സ്ട്രെസ്സും സ്ട്രെയിനും വരുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ ഈ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അനുകൂലമാണ്. രണ്ടര വർഷം കൂടെ ഉണ്ട്. വളരെ ഒരു സപ്പോർട്ട് എപ്പോഴും വേണ്ട ഒരു സമയമാണ്. ഓക്കെ ഇതെല്ലാം ഐശ്വര്യയ്ക്ക് മറുപടി ലഭിച്ചു. വിളിച്ചൽ വളരെയധികം നന്ദി. നമുക്കൊരു എസ് എം എസിലേക്ക് പോവാം. പറയേ 27/2/1977 പേര് രജിയാണ് അയച്ചിരിക്കുന്നത് എസ് എം എസ്. 27/2/1977 പേര് രജി. സമയം 1:40 AM 27/2/1977 1:40 AM ആലപ്പുഴയാണ് ജനനം. രജി ജോബിനെ കുറിച്ചും ഒപ്പം ആരോഗ്യത്തെ കുറിച്ചാണ് അറിയാനുള്ളത്. രോഹിണി നക്ഷത്രമാണ്. ഇപ്പം നവംബർ 2-ാം തീയതി മുതൽ കണ്ടശനി തുടങ്ങുകയാണ്. അപ്പോൾ 2.5 വർഷം അത്ര അനുകൂലമായ സമയമല്ല. ജനിച്ച സമയത്തെ വെച്ച് ഇപ്പോൾ വ്യാഴദശയാണ്. വ്യാഴദശ തന്നെ ചന്ദ്രൻ്റെ അപഹാരമാണ്. വ്യാഴദശ ഇതിനകത്ത് നല്ലത് തന്നെയാണ്. ഈ കണ്ടശനി കഴിഞ്ഞാലുള്ള കാലഘട്ടം വളരെ നല്ലതാണ്. കാരണം ഇതിനകത്ത് ഗജകേസരി യോഗമുണ്ട്. ചന്ദ്രൻ വ്യാഴവും ഒന്നിച്ച് നിൽക്കുന്ന ഒരു ജാതകമാണ് അത്. ഏറ്റവും അത് മാത്രമല്ല, ലഗ്നത്തിൽ ഗുളിയൻ തനിയെ നിന്നാൽ രാജയോഗം എന്ന് പറയും. അതും അങ്ങനെ ഒരു രാജയോഗമുണ്ട്. അങ്ങനെ പല യോഗങ്ങളുള്ള ജാതകമായിട്ട് ഭാവി ഏറ്റവും ഉന്നതമാണ്. ശുക്രൻ അതിൻ്റെ ഏറ്റവും 100% ബലത്തിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഭാവി ഏതായാലും വളരെ നല്ലതാണ്. ഈ ഇപ്പോഴത്തെ ഈ കണ്ടശനി കാലം മാത്രമേ ഉള്ളൂ മോശമായിട്ടുള്ളത്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. പേര് സൗമ്യ. സൗമ്യ, സൗമ്യ എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. സമയം പറഞ്ഞോളൂ. സമയം 12 മണി കഴിഞ്ഞ് ഉച്ചയ്ക്ക്. കറക്റ്റ് അറിയുന്ന 21/11/1985 12 മണി കഴിഞ്ഞിരിക്കും. നക്ഷത്രം ഏതാണ്? പുരുട്ടാദിയാണോ? അതെ. എന്താ അറിയണ്ടേ? ഫ്യൂച്ചറൊക്കെ എങ്ങനെയാണ്? ഈ അടുത്ത 2.5 വർഷം അത്ര നല്ലതല്ല. കാരണം കണ്ടശനി തുടങ്ങുകയാണ് ഈ 2nd നവംബറിന്. ജനിച്ച സമയത്ത് വെച്ച് ബുധദശ നടക്കുകയാണ്. അപ്പോൾ ബുധദശ ഇതിനകത്ത് അനുകൂലമാണ്. ആയ ഭാവം എന്ന് വെച്ചാൽ വരവിൻ്റെ ഭാവത്തിൽ നിൽക്കുകയാണ്. നല്ല സ്ഥാനത്താണ് അത്. ബുധദശ 2029 വരെ ബുധദശയാണ്. അപ്പം ഈ കണ്ടശനി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള സമയം വളരെ പൊതുവെ അനുകൂലമായ സമയം തന്നെയാണ്. സ്വാമി പെട്ടെന്ന് പറഞ്ഞോളൂ. 1981 May 28 6 PM പത്തനംതിട്ട ആലപ്പുഴ. എന്താണ് അറിയാനുള്ളത്? സമയമാണോ? അവിട്ടമാണോ? അതെ. ഇതിനകത്ത് ഇപ്പം കണ്ട ശനി കഴിയുകയാണ്. അപ്പം ശനിയുടെ ദോഷങ്ങളൊക്കെ മാറുകയാണ്. വ്യാഴദശയാണ് നടക്കുന്നത്. വ്യാഴം ഇതിനകത്ത് അത്ര മോശമല്ലാത്ത സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഗജകേസരി യോഗമുണ്ട്. ജനിച്ച സമയത്ത് സൂര്യൻ 90% ബലത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അപ്പോൾ സൂര്യന് ബലമുണ്ടെങ്കിൽ തന്നെ പൊതുവെ ജാതകങ്ങളിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. അത് മാത്രമല്ല ഇതിനകത്ത് മാളവീയ യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അപ്പം ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം ഉണ്ടാകണമെന്നാണ്. അപ്പം നല്ല ദാമ്പത്യ ജീവിതം, നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം. ലക്ഷുറി വേണമെങ്കിൽ ധനം ഉണ്ടാകണം. അപ്പം ധനത്തിൻ്റെ അധിപനായ വ്യാഴം, ആ വ്യാഴം ആയ ഭാവം വരവിൻ്റെ സ്ഥാനത്ത് ഇൻകമ്മിങ് ഹൗസിൽ നിൽപ്പുണ്ട്. അത് ഏറ്റവും അനുകൂലമായ ഇത് ഒരു പൊസിഷൻ തന്നെയാണ്. അപ്പോൾ ഭാവി ജീവിതം വളരെ ശോഭനമാണ്. അതിനെപ്പറ്റി ഒട്ടും ആശങ്ക വേണ്ട. ശരി സാറേ.
ഓക്കെ വെൽക്കം വളരെയധികം നന്ദി ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് പ്രത്യേകിച്ച് അനുകൂല രത്നം സംഖ്യ നിറം വാസ്തു ഫാങ്ഷയെ സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാം എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ വന്ദന വന്ദന ഫ്യൂച്ചർ വളരെ നല്ലതാണ് ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട് പക്ഷേ ഈ നവംബർ 2-ാം തീയതി മുതൽ 7-ാം ശനി തുടങ്ങുകയാണ് ആ 7-ാം ശനിക്ക് ശേഷം മാത്രമേ ഈ യോഗങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അത് 7.5 വർഷമുണ്ട് ഈ നവംബർ 2-ാം തീയതി മുതൽ 7.5 വർഷം 7-ാം ശനിയാണ് അപ്പം ഭാഗ്യക്കുറവുകളൊക്കെ അനുഭവിക്കുന്ന സമയമാണ് ശനിയാണ് ഇതിൻ്റെ അകത്ത് ഭാഗ്യത്തിൻ്റെ അധിപനം അതായത് 9-ാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ് അപ്പം ശനിയുടെ സ്ഥാനം അത്ര നല്ലതല്ല ധനപരമായിട്ട് അധിക ചിലവുകളും അപ്രതീക്ഷിത ചിലവുകളും മനഃപ്രയാസവും ദുഃഖമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് ഇതിനകത്ത് നല്ല യോഗങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ സമയം പരിമിതി നാളെ വീണ്ടും വിളിക്കുക നന്ദി ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം